ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടി ആയിരിക്കുന്നിടത്തായിരിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ആദിയിൽ ഭൂമിക്ക് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്കെല്ലാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഇന്ന് അത് ജീവിതത്തിൻ്റെ പലവിധ മേഖലകളിലെ വേദനകളിലെ ഭാരങ്ങളിലൊക്കെ ആയിരിക്കുന്ന അനേകർ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് കർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഇപ്രകാരമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:19-21 വചനങ്ങളാണ്. ഈശോ ഇന്ന് ഈ സമൂഹത്തിലെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:19-21 വചനങ്ങൾ. ആ വചനം കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഹൃദയങ്ങൾ തുറന്ന്, മനസ്സ് തുറന്ന്, ആഗ്രഹത്തോടെ ഈശോയുടെ മുൻപിലായിരിക്കാം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം അരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വചനം നമുക്ക് എല്ലാവർക്കും ഓർക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാനസിക അവസ്ഥയിലാണെങ്കിൽ, ആകുലപ്പെടുന്ന ഭാരപ്പെടുന്ന മാനസിക അവസ്ഥയിലാണെങ്കിൽ, ഈ 1.5 മണിക്കൂർ സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിന്റെ മുമ്പിലേക്ക് കർത്താവ് വെച്ചാലും അവ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. നിനക്ക് കാണാൻ പറ്റും നിന്റെ കർത്താവിനെ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് കർത്താവേ, അങ്ങയുടെ സ്വരം ഇന്ന് ഈ ശുശ്രൂഷയിൽ കേൾക്കുവാൻ, കർത്താവെ അങ്ങയെ കാണുവാൻ ഞങ്ങൾക്കെല്ലാം കൃപ തരണം. എല്ലാ രോഗികളെ, എല്ലാ സങ്കടങ്ങളുടെ നടുവിലായിരിക്കുന്നവരെ, മുന്നോട്ട് സഞ്ചരിക്കാനാവാത്ത വിധ കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് 2 കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതകളിൽ ഞങ്ങളുടെ ഒപ്പമുണ്ടെന്ന് ബോധ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ്, എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, കർത്താവ്, എല്ലാ നിരാശ, ഈശോയെ എല്ലാ ബുദ്ധിമുട്ടുകളും, ഞങ്ങളെ ഭാരപ്പെടുത്തുന്നവര്, ഞങ്ങളെ മാറ്റി നിർത്തുന്നവര് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, 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 ഈശോയെ നന്ദി. കണ്ണുകൾ അടച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. എല്ലാ മക്കളും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാനെ വിളിച്ചൊന്ന് സ്തുതിച്ചേ. കർത്താവിൻ്റെ വലിയ ഇടപെടല് നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ രോഗപീഠകളില്, നമ്മുടെ സങ്കടങ്ങളില്, നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥകളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടല്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രഭാഷകൻ 2:10 വചനം പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാശനായവൻ ആരുണ്ട്. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വേദനകളെയും കൊടുത്ത് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ കുഷ്ഠരോഗി യേശുവിന്റെ മുമ്പിൽ നിന്നപ്പോ, ആ കണ്ണ് കാണാത്ത അന്ധൻ കർത്താവിന്റെ മുമ്പിൽ നിന്നപ്പോ, ആ രാജസേവകൻ കർത്താവിന്റെ മുമ്പിൽ നിന്നപ്പോ, ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്താനായി കർത്താവിന്റെ അടുക്കലേക്ക്, കർത്താവ് വന്റെ അടുക്കലേക്ക് വന്നവരെ പോലെ പ്രിയപ്പെട്ടവരെ ഒത്തിരി ആശ്രയിച്ച് എല്ലാ മക്കളും ഈശോയിൽ ആശ്രയിച്ച് സ്തുതിച്ച് ഈശോയെ ഇന്ന് ഈ ശുശ്രൂഷ ദിവസത്തിൽ ഈശോയെ ഇടപെടണം. ഈശോയെ ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതി, 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 സ്തുതി. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ, നന്ദി. പരിശുദ്ധ അമ്മയുടെ, അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ അമ്മയെ നമ്മുടെ അടുക്കലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാം. അമ്മേ, പാപമില്ലാതെ ഉത്ഭവിച്ചവളായ എൻ്റെ പരിശുദ്ധ അമ്മേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കെല്ലാം പാപമില്ലാത്തൊരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തെ ഞങ്ങൾ അമ്മയുടെ തൃപാദത്തിങ്കലേക്ക് സമർപ്പിക്കുകയാണ്. അനേകം ബലഹീനതകളുള്ള ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രസാദപരത്തിന്റെ കൃപയുമായി അമ്മ ഞങ്ങളുടെ അടുക്കലേക്ക് വരണേയെന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് വന്നു പോകുന്ന എല്ലാ പാപമേഖലകളെയും പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രൈസ്തലോൺ, ക്രൈസ്തലോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയുടെ ആറാമത്തെ ആഴ്ചയാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പുറകോട്ട് എണ്ണി നോക്കിയില്ല, ആറാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കർത്താവ് ഈ ആറ് ആദ്യ വെള്ളിയാഴ്ചകളിലായി ഒരുമിച്ച് കൂടാൻ നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഞാൻ നിങ്ങളെ വാർത്തനയുടെ ആരംഭത്തിൽ പറഞ്ഞു കേൾപ്പിച്ച വചനം ഒരിക്കൽ കൂടി പറയുകയാണ്. അത് കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെയും ഈ ദിവസങ്ങളിലുള്ള ആളുകളുമായുള്ള ഒരു സമ്പർക്കത്തിലൊക്കെ ആയിട്ട് മനസ്സിൽ ഒത്തിരി ഭാരമുണ്ട്. കാരണം അനേകർ വേദനയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരി പേർക്ക് ഒരുപാട് സങ്കടങ്ങളാണ്. നമുക്ക് ഒന്നും ചെയ്ത് നമുക്ക് പരിഹാരം നമുക്ക് മനുഷ്യ നിലയിൽ കണ്ടെത്താൻ പറ്റില്ല. ദൈവം ഇടപെടണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയ ഒരു ഒരു പ്രാർത്ഥനാ സഹായം ഉണ്ടായിരുന്നു. ഞാൻ അറിയുന്ന ഒരു ഫാമിലിയാണ്. അവർ യു കെയിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. അവൾ സ്റ്റുഡൻറ് വിസയിൽ വന്നു. നാല് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. അഞ്ചാമതൊരു കുഞ്ഞിനെ വയറ്റിലുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ നാളുകളിൽ യു കെയിൽ കേറി വിസയൊക്കെ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ ഹസ്ബൻഡ് കേറി വിസയിൽ ജോലിയായി. അവന് വിസ കിട്ടിയപ്പോൾ ഇവള് അവൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഇവര് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ജോലിക്ക് കെയർ ഹോമിൽ ജോലിക്ക് പോയ സമയത്ത് അവൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടി അവള് പറഞ്ഞു ഇവൻ അവളെ മോശമായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മിനിങ്ങാന്ന് അവനെ ആ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണ്. അവർ പറഞ്ഞു എല്ലാ തെളിവും നിനക്കെതിരാണ്, അതുകൊണ്ട് നിന്നെ ഈ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കുടുംബത്തെ വ്യക്തമായിട്ട് അറിയാം, അവരിനി എന്ത് ചെയ്യും. അങ്ങനെ ടെർമിനേഷൻ കിട്ടിയ ഒരു വ്യക്തിക്ക് ഈ യു കെയിൽ ഒരിടത്തും ഒരു ജോലി പെട്ടെന്ന് കിട്ടില്ല. അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ, റെഫറൻസുകൾ എല്ലാം കിട്ടണം. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഓർത്തിട്ട് ഒത്തിരി ഭാരം തോന്നി. കാരണം കൊച്ചിങ്ങനെ കരഞ്ഞോണ്ട് പറയാണ്, സിസ്റ്റർ ഞങ്ങൾക്ക് നാട്ടിൽ പോലും ഒരു വീടില്ല, ഞങ്ങൾ എന്ത് ചെയ്യും. ഇത്രയും കുഞ്ഞു കുഞ്ഞു മൂത്ത കൊച്ചു 10-ാം ക്ലാസ്സിൽ, ഞങ്ങൾ പെട്ടെന്ന് എങ്ങോട്ട് ഓടിപ്പോകും. ആ ഒരു വലിയ കണ്ണുനീരിൻ്റെ മുൻപിൽ ശരിക്കും അവരോട് കൂടെ നിന്ന് ഭാരപ്പെട്ട ഒരവസ്ഥ എനിക്ക് ഈ ദിവസങ്ങളിലുണ്ടായി.
ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് അറിയാവുന്ന ആളുകളെയൊക്കെ ചുമ്മാ വിളിച്ചു ചോദിക്കും, എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ, സഹായിക്കാൻ പറ്റുമോ, ആർക്കെങ്കിലും ഒരു വിസ കൊടുക്കാൻ പറ്റുമോ. അങ്ങനെ ഒത്തിരി ഇങ്ങനെ ദിവസങ്ങളിലൊക്കെ പോകുന്നു. അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അപ്പൊ ഞാൻ ഇങ്ങനെ മൂന്നാല് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ എന്തെങ്കിലും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമമുണ്ട്. പിന്നെ ഞാനും ചിന്തിക്കുവാണ്, ഇനി ഇവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയാകുന്ന ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും, അവൾ എങ്ങനെയായിരിക്കും അവളുടെ മനസ്സ് കടന്നു പോകുന്നൊക്കെ ഒരു ഭയങ്കര വിഷമം. ഒരു പക്ഷെ ഞാൻ എന്റെ വിഷമം പോലെയാണ് ഞാൻ ആ കൊച്ചിന്റെ വിഷമം കാണുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം ഇങ്ങനെ സങ്കടപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിക്കാണ്, 8 മണിക്ക് എനിക്ക് അവൾ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അവൻ അവൻ ജോലി ചെയ്യുന്ന കെയർ ഹോമിന്റെ മാനേജർ അവന് മെയിലിട്ടിരിക്കുകയാണ്, നിന്നെ കുറിച്ച് ഞങ്ങൾ വീണ്ടും തലേദിവസം ഇട്ടിരിക്കുകയാണ്, എല്ലാ തെളിവുകളും നിനക്കെതിരാണ്, നീ ഇവിടെ ജോലി ചെയ്തു, നീ ഇന്ന പോലെ മോശമായിട്ട് അവളോട് പെരുമാറി, തെളിവുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്നലെ വൈകുന്നേരത്തെ മെസ്സേജിൽ, 3 ദിവസം ആയിട്ടുള്ള ഈ കാര്യം നടന്നിട്ട് മെസ്സേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ വീണ്ടും എല്ലാം ഒന്നുകൂടി പരിശോധിച്ചു. പരിശോധിച്ചപ്പോ നീ അന്ന് നൈറ്റിന് ഡ്യൂട്ടിക്കില്ല, നീ അന്ന് ഡേക്ക് ഡ്യൂട്ടിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. അതുകൊണ്ട് നീ സോറി ചോദിച്ചുകൊണ്ട് അവനോട് വീണ്ടും ജോലിക്ക് കയറാനായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, കണ്ണുനീർ തുള്ളികൾ അടർത്തി വീഴ്ത്തി ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ അടുക്കി പിടിച്ച് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി തീർന്നു പോയെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു കർത്താവ് ഇന്നും കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഒപ്പം ഇരിപ്പുണ്ട്. എന്തൊക്കെ ആരൊക്കെ ഇല്ലെന്ന് എത്ര നിരീശ്വരവാദികൾ പറഞ്ഞാലും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല എന്ന് പറഞ്ഞ്, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കുമെന്ന് പറഞ്ഞ് ആ കർത്താവ് ഇന്ന് എന്റെയും നിന്റെയും കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയ്ക്ക് ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തി ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭാര്യയെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. വന്നവിടെ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യന് ഒരു താല്പര്യമില്ല. പക്ഷേ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഓടി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഈ ധ്യാനം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഈശോയോട് വലിയൊരു സ്നേഹം തോന്നിയിരിക്കുകയാണ്. എനിക്ക് കർത്താവിൽ ഒരു താല്പര്യമില്ലായിരുന്നു, ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചതാണ്. കാരണം എനിക്ക് ജോലിയില്ല, 4 വർഷമായിട്ട് എനിക്കിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മനുഷ്യനോട് ധ്യാനം ചെയ്ത വ്യക്തി ഇങ്ങനെ പറയുകയാണ്, പ്രാർത്ഥിക്കുക, നിങ്ങൾ ബൈബിള് വായിക്കാമോ പറ്റുമെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, ഞാനതൊക്കെ ചെയ്യാം. എന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊന്ന് അപ്ലൈ ചെയ്യാമോ ജോലിക്ക്, എന്തെങ്കിലും ഒരു വഴി ദൈവം ഒരുക്കും. പ്രിയപ്പെട്ടവരെ, 3 ദിവസം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ വിളിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹത്തിനോട് NHS ഹോസ്പിറ്റലിൽ 4 വർഷമായി ഇവിടെയുള്ള മനുഷ്യൻ, പലപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, ജോലിയില്ല എന്ന് ഡിനേ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം അപ്ലൈ ചെയ്ത ജോലിയില് കർത്താവ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഞാൻ വിചാരിക്കുന്നു, കർത്താവ് ജോലി കൊടുത്തു മാത്രമല്ല, അദ്ദേഹം ഈശോയിലേക്ക് വരികയാണ്. ഈശോ ഉണ്ട് നമ്മുടെ കൂടെ. മക്കളെ, എന്നെ ശ്രവിക്കുന്ന ഒത്തിരി സങ്കടപ്പെടുന്ന അനേകരുടെ വേദന എന്റെ മനസ്സിലെടുത്തു വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. എനിക്ക് പറയുമ്പോൾ ഞാൻ ഒരു അഭിനയമല്ല, പക്ഷെ എന്റെ കണ്ണ് നിറയുവാണ്. ആരുടെയൊക്കെയോ വേദനകള്, ആരുടെയൊക്കെയോ ഭാരങ്ങള് ഇന്ന് എന്റെ മനസ്സിൽ ഈശോ തരികയാണ്. അപ്പോൾ എനിക്കറിയാം, അനേകർ സങ്കടങ്ങളുടെ വേദനകളുടെ നടുവിലാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഈശോ ഒരിക്കലും നമ്മളെ കൈവിടില്ല, നമ്മുടെ കൂടെ ഈശോ ഉണ്ട്. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവനെ ദർശിക്കും. പ്രിയപ്പെട്ടവരെ, രോഗക്കിടക്കയിലായിരിക്കുന്നവര്, ജീവിതം തീർന്നുവെന്ന് വിചാരിക്കുന്നവര്, വലിയ കടബാധ്യതയുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന മക്കളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ച്, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:19-21 നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അടയാളമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ആശ്രയിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഒരു ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ എനിക്ക് ഒരു ഉത്തരം തരണേ. ഈശോയെ, കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടി വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജോലിയില്ലാത്ത മക്കൾ
മക്കള് ഈശോയെ കണ്ണുനീക്ക നടുവിലായിരിക്കുന്നവര്, ദാമ്പത്യ ജീവിതത്തെ തകർച്ചയിലായിരിക്കുന്ന മക്കള്, സംശയത്തിന്റെ പേരിൽ കുടുംബ ജീവിതം തകർന്നിരിക്കുന്ന മക്കള് ഇവയൊക്കെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കട്ടതയുടെ അപ്പം ഭക്ഷിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നിന്നെ കാണണം കർത്താവെ, ഞങ്ങൾക്ക് നിന്നെ അറിയണം, ഈശോയെ അറിയാൻ, ഈശോയെ അനുഭവിക്കാൻ, ഉടനിൽക്കുന്ന ഈശോയെ കാണാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഒരിക്കൽ കൂടി മക്കൾ കണ്ണുകൾ അടച്ച് ഞാൻ ഈ വായിക്കുന്ന വചനം ശ്രദ്ധിച്ചു കേട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയും നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം വരണം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്കായി നമ്മുടെ കാതുകളെ തുറന്നു വയ്ക്കാം. ഈശോയെ വഴി കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ അല്പനേരം വചനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ, ഏത് വചനമാണ് ഞങ്ങൾ ഇന്ന് എന്താണ് ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പറഞ്ഞു. രമ്യതയിപ്പെടാൻ അവരോട് ആവശ്യപ്പെടാൻ, ഈശോ പറഞ്ഞതാണ് രമ്യതപ്പെടാൻ ആവശ്യപ്പെടാൻ. നിങ്ങൾക്കറിയാലോ എനിക്കങ്ങനെ വലിയ ദൈവശാസ്ത്രത്തിന്റെ പാണ്ഡിത്യം ഒന്നുമില്ല. ഓരോ വചന ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ ഞാൻ ഏത് വചനഭാഗമാണ് പറയേണ്ടത്? അപ്പോൾ കർത്താവ് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സ്വരം പറഞ്ഞു തരും, അല്ലെങ്കിൽ ഈശോ എന്തെങ്കിലും എന്നോട് പറയും, എന്റെ മനസ്സ് തോന്നിപ്പിക്കും. അപ്പൊ കർത്താവ് എനിക്ക് ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ ഇരുന്ന ഒരു 10:30 ഈശോ എനിക്ക് പറഞ്ഞു തന്നതാണ്, രമ്യതപ്പെടുന്നതിനെ കുറിച്ച് അവരോട് സംസാരിക്കണം. അങ്ങനെ കർത്താവ് പെട്ടെന്ന് എനിക്ക് തന്ന വചനമാണ് ജോബിന്റെ പുസ്തകം 22:21 വചനം. ജോബ് 22:21, അവിടെ എലീഫാസ് ജോബിനോട് സംസാരിക്കുന്നതാണ്. അവിടെ വചനം എങ്ങനെ എഴുതിയിരിക്കുകയാണ്? ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ടവരെ, വചനം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. ഇവിടെ ഇരിക്കുന്ന 485 പേരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കർത്താവിനോട് പിണക്കമുണ്ടോ എന്ന്. എല്ലാവരും പറയും ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ല. എനിക്കത് 100% ഉറപ്പാണ്. ഈ വചന ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന ഒരാൾക്ക് പോലും ഈശോയോടൊരു പിണക്കമില്ല. പിന്നെ എന്തിനാണ് ഈശോ, അല്ലെങ്കിൽ ദൈവം ഈ ഒരു വചനം നമ്മളോട് പറയുക? ജോബിന്റെ അടുക്കലേക്ക് സംസാരിക്കാൻ കടന്നു വന്ന എലീഫാസ് ജോബിനോട് പറയുന്നതാണ് ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരോടാണ് നമുക്ക് പിണക്കം? യഥാർത്ഥത്തിൽ രമ്യതയുണ്ടോ എനിക്കും നിങ്ങൾക്കും? നമ്മൾ അതാണ് ചിന്തിക്കാൻ പോവുക. ഈശോയുമായുള്ള ഒരു രമ്യത, അത് ഞാൻ വിചാരിക്കുന്നത്, എനിക്കറിയില്ല അത് എത്രമാത്രം സത്യമാണെന്ന്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ രമ്യതപ്പെടാൻ അനേകം കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാനും നിങ്ങളും നമ്മുടെ സാഹചര്യങ്ങളോട് രമ്യതപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജോലി മേഖലകളോട് രമ്യതപ്പെടേണ്ടതുണ്ട്. എന്നെ അടുക്കളയിൽ പണിയുന്ന ഒരു ചേച്ചി അടുക്കളയോട് രമ്യതപ്പെടേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ജീവിതത്തിലെ പല കാര്യങ്ങളുമായി രമ്യതയിലാകേണ്ടതുണ്ട്. അതായത് എൻ്റെ മനസ്സിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളെ ഞാൻ മാറ്റിവെക്കുമ്പോൾ എനിക്കവിടെ ഒരു രമ്യതയില്ല, എനിക്കവിടെ ഒരു ചേർച്ചയില്ലായ്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാനും നിങ്ങളും ചില പല കാര്യങ്ങളിൽ ഈ ഒരു കാര്യം ഈശോ നമ്മളോട് പറയുമ്പോൾ
ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ വചനമിതാ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:17 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:17 വചനങ്ങൾ ഇങ്ങനെയാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാനും നിങ്ങളും ഈശോയുമായി രമ്യതയിലാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവരോട്, എൻ്റെ സാഹചര്യങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം രമ്യതപ്പെടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് പരിശോധിക്കണം, ഞാൻ ശരിക്കും എല്ലാവരോടും രമ്യതയിലാണ്? കണ്ണടച്ച് ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് പറയാം, എനിക്ക് ആരോടും ഒരു പിണക്കമില്ല. അങ്ങനല്ല, അത് ശരിയല്ല. അങ്ങനെ പറയുന്ന ശരിയല്ല. ഓരോ കുഞ്ഞു കാര്യം നമ്മൾ പരിശോധിച്ചാൽ മതി, നമ്മുടെ ചിന്തയില്, നമ്മുടെ വാക്കില്, എനിക്കറിയാൻ പറ്റും. എനിക്കൊരാളോട് പിണക്കം ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞാൻ സിസ്റ്റർ ആയതുകൊണ്ടും വചനം പറയുന്നത് കൊണ്ടും ഒക്കെ ഞാൻ ഓർക്കുമ്പോ മാറി നിൽക്കണ്ട എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ എനിക്കറിയാം, എനിക്ക് പിണക്കമുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോ എനിക്ക് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്ക് അവരുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ല. ഒരു ഒളിച്ചോട്ടത്തിന്റെ മുഖം മൂടി പലപ്പോഴും എടുത്തണിയുന്നത് ഞാൻ എന്നിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പം പലവിധ നിയോഗങ്ങളുമായി നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് പറയേണ്ടതുണ്ട്, ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു തെളിമ, തെളിഞ്ഞ ആകാശ വിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അടയാളമാണെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെളിമയുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ തെളിമ, അതെന്ന് പറയുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ഒരു തെളിമയുള്ള ഒരവസ്ഥ, ആരോടും പിണക്കമില്ലാത്ത ഒരവസ്ഥ, അത് ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വേണം, നമുക്കത് കുറവാ എനിക്ക് നിങ്ങൾക്കും ഒക്കെ എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, അത് ക്രിസ്മസ് കാലമാണ്, ലൂക്കായുടെ സുവിശേഷം 2:14 വചനം പറയുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മലാഖമാര് പാടി. അപ്പോൾ ഈ സമാധാനം കിട്ടുന്നത് എങ്ങനെയാ? ഈ മനസ്സ് സന്മനസ്സുള്ളവർക്കാണ്. സന്മനസ്സുള്ളവർ പറഞ്ഞാൽ എന്താ? എല്ലാവരെയും സ്വീകരിച്ച് സുമനസ്സരാണ്, ആരോടും പിണക്കമില്ലാത്ത, മനസ്സ് നിറച്ച് ക്ലിയർ ഉള്ള, ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ. നമുക്ക് സങ്കടങ്ങളുണ്ട്, രോഗപീഠകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ചിലപ്പോൾ നമുക്ക് തോന്നും, ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒത്തിരി കുടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ ന്യായീകരിക്കാൻ പറയുക, ഒത്തിരി കുടിച്ച് കുടിച്ച് മദ്യപാനം ഭയങ്കരമായിട്ടും അതൊരു ആസക്തി പോലെ, ഒരു ബലഹീനത പോലെ ആയിട്ടുള്ള മനുഷ്യരുണ്ടാവും. പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെ ജീവിത പങ്കാളി ഉണ്ടാകും. അദ്ദേഹത്തെ ജീവിത പങ്കാളി ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഈ മനുഷ്യൻ പള്ളിയിൽ പോലും പോകുന്നില്ല, മുഴുവൻ സമയം കുടിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ ഭാര്യയുടെ ഹൃദയം ഭർത്താവിനോടുള്ള ഇഷ്ടക്കേടിന്റെ, രമ്യതയില്ലായ്മയുടെ, കുറ്റപ്പെടുത്തലിലെ പിറുപിറുപ്പിന്റെ ഒരു അവസ്ഥയിലാണ്. എന്നാൽ ഈ മനുഷ്യൻ ഈ ബലഹീനതയിൽ പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വെറുപ്പില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ വെറുപ്പില്ല, അദ്ദേഹത്തിന്റെ ഇതൊരു ബലഹീനതയായി അദ്ദേഹം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അത് ശരിയാണെന്നല്ല ഞാൻ പറയുക, പക്ഷെ ഈ രണ്ട് ഹൃദയങ്ങളെ എടുത്തു വെച്ച് ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എനിക്കറിയില്ല ദൈവത്തിന്റെ നീതിയുടെ കോടതിയിൽ ആർക്കാണ് ഇതിൻ്റെ അകത്ത് ഉത്തരം കൊടുക്കുക, ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ്, ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളി മക്കള്, പക്ഷെ അവര് ഈ മക്കളും ജീവിത പങ്കാളി എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവിനെ എപ്പോഴും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ കുറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്മ കാണാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ ഈ മനുഷ്യന് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഭാര്യയുടെ അടുത്ത് വന്ന് തലേദിവസം കുടിച്ച് വഴക്കുണ്ടാക്കി പിരിച്ചു നേരം പറഞ്ഞ് അവളോട് സോറി പറയുകയാണ്, ഇനി ക്ഷമിക്കണേ, പിണക്കമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ മനസ്സ് ഇതാണ്, ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണ്. അപ്പം ഞാൻ, ദൈവം നമ്മളിൽ നിന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെടുക? ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ ഒരുപാട് വചന ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നവനാകും, പക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഒരു ആ തെളിമ അല്ലെങ്കിൽ ആ ഹൃദയത്തിലൊരു വെറുപ്പില്ലാത്ത ഒരവസ്ഥ, ഒരു കുഞ്ഞു കരട് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കാൻ പറ്റുമല്ലേ നമുക്ക്? അതാണ് ഈശോയോട് നമ്മൾ ഇന്ന് ചോദിക്കുക, ഈശോയെ
അതെനിക്ക് തരണേ. എങ്ങനെയാണ് ഈ രമ്യതയിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്, കുറവുള്ളവരാ ഞാനും നീയൊക്കെ. അത് പക്ഷെ കർത്താവിന്റെ വചനം നമ്മളിത് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് നമുക്ക് വീണ്ടും അത് കാണാൻ പറ്റും. അതുപോലെ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 1-ാം അധ്യായത്തില് 10-20 മുതലുള്ള വചനങ്ങൾ, വിശുദ്ധ പൗലോസ് ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവൻ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഈശോയാണ് എനിക്കും നിങ്ങൾക്കും ക്ഷമിക്കാൻ രമ്യതപ്പെടാനുള്ള ഒരു കൃപ തരുന്നയാള്, ഈശോയാണ്. അപ്പോൾ ഞാനും നിങ്ങളും എത്ര മാത്രം ഈശോയിൽ വളരുന്നോ അത്ര മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ രമ്യതയുടെ സുവിശേഷം ഉണ്ടാകുന്നുള്ളൂ. ഈശോയിൽ ഞാൻ വളരുന്ന അനുസരിച്ച് എനിക്ക് ക്ഷമിക്കാൻ പറ്റും. ഞാൻ ഇന്ന് ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു വൈദികനെ വിളിക്കാനായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കുഞ്ഞു മിസ് കോൾ കൊടുത്തു, കാരണം അദ്ദേഹം വലിയ തിരക്കിലാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒത്തിരി നാളുകൂടി എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം കൂടി പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരികയാണ്. അദ്ദേഹത്തെ ഞാൻ പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോൾ എടുക്കണ്ടെന്ന് ഓർത്തു. വീണ്ടും വീണ്ടും കോള് വന്നപ്പോൾ എനിക്കൊന്ന് എടുക്കാം, ഞാൻ എടുത്തു. ഞാൻ അച്ഛൻ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അച്ഛനെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് വിളിച്ചതാണ്. ഇപ്പോൾ ഞാൻ സിസ്റ്ററിനെ ഈശോയാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നത് അച്ഛനിങ്ങനെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിന്നിട്ട് അച്ഛനിങ്ങനെ ആ ഒരു ബലിപീഠത്തില് ആ അപ്പവും മീനൊക്കെ വെക്കുന്ന ഒരു ഒരു വൈറ്റ് കളർ തുണിയുണ്ട്, അതിനൊക്കെ എത്താറാന്ന് പറയാം. അതിങ്ങനെ അച്ഛൻ മടക്കി ഇങ്ങനെ മാറ്റി വെക്കുമ്പോ അച്ഛന്റെ മുഖത്ത് ഒരു ഒരു സ്നേഹക്കുറവോ ഒരു അസ്വസ്ഥക്കുറവോ അസ്വസ്ഥത കാണുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, അച്ഛാ ഈശോനെ ഇങ്ങനെയാ കാണിക്കുന്നത്, എന്തോ ഒരു അസ്വസ്ഥത അച്ഛനെ ഭാരപ്പെടുത്തുകയാണ്, എന്തോ ഒരു യൂണിറ്റി ഇല്ലായ്മ അച്ഛനിൽ ഉള്ളത് പോലെ ഈശോനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് പറയുകയാണ്, സിസ്റ്ററെ ഇതാണ് എന്റെ ബുദ്ധിമുട്ട്, ഞാൻ ഇതിന് വേണ്ടി നോമ്പുകാലം തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ്. കർത്താവെ എനിക്കൊന്ന് ഒന്ന് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു കൃപ തരണേ, എനിക്ക് എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള കൃപ തരണേ. എനിക്ക് പറ്റുന്നില്ല, ഞാൻ ബലിപീഠത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോഴും എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, എന്റെ കുറവാണത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ്, അപ്പോൾ ഈ രമ്യത ആരംഭിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഒരാളോടൊരു പിണക്കമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരാളൊരു വിഷമവും ഉണ്ട്, നമ്മൾ പറയും ഞാൻ അധികം മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പിണക്കമുള്ള ഒരു രീതി, ആ രീതി നമ്മളിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശുദ്ധ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 2 വ്യക്തികളെ ജസ്റ്റ് ഒന്ന് കാണുകയാണ്, നമുക്ക് ഒത്തിരി സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 32-33 അധ്യായങ്ങളിൽ ഏസാവും യാക്കോവും നമ്മൾ കാണുകയാണ്. ഏസാവിനെയും യാക്കോബിനെയും കാണിക്കണം. അവർ രമ്യതപ്പെടുന്ന വചനഭാഗമാണ് അവിടെ എഴുതി വെച്ചിരിക്കുക. 32-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ രമ്യത ആരംഭിക്കുന്നത് എന്നാണ് അവിടെ വചനം പറഞ്ഞു വെക്കുക. 32-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അതായത് രമ്യത ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒത്തി ഒരുമ ഒരു ചേർക്ക, എവിടെയെങ്കിലും ബന്ധങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ചേർന്ന് വരാനായിട്ട് ഒരു വ്യക്തിക്ക് തനിയെ സാധ്യമല്ല, അത് ദൈവത്തിൽ നിന്ന് ആരംഭിക്കും. അതാണ് ക്രിസ്തു വഴി നമ്മളെ രമ്യതപ്പെടുത്തിയ. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഈ രമ്യത കടന്നു വരുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ്, ലാബാന്റെ ഭവനത്തിൽ ജോലി ചെയ്ത് സമ്പത്തൊക്കെ നേടി ഭാര്യമാരും മക്കളുമായി യാക്കോബ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നതാണ് യാക്കോബ് തിരിച്ചു വരുന്നതാണ്. 32-ാം അധ്യായം ബൈബിളിലേക്ക് എടുക്കാം. 32-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ എഴുതിക്കാം, യാക്കോബ് യാത്ര തുടർന്നു, ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ആ സ്ഥലത്തിന് അവൻ മഹാനായീം എന്ന് പേരിട്ടു. ഇത്ര നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരുന്ന യാക്കോബ് ദൈവത്തിന്റെ സൈന്യത്തെ, പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തെ കണ്ടുമുട്ടി. അവിടെ എന്താണ് ഈ മാലാഖമാര് യാക്കോബിനോട് സംസാരിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇവർ തമ്മിൽ എന്ത് ഡിസ്കസ് ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടില്ല. യാക്കോബിനോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ യാക്കോബ് അവിടെ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ സൈന്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്രസൻസ് യാക്കോബിന് അനുഭവപ്പെട്ടു. അപ്പോൾ രമ്യതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എനിക്കും നിനക്കും ആദ്യം വേണ്ടത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്.
കർത്താവിന്റെ സാന്നിധ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങള് ഒരു പക്ഷെ എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ വലിയ രോഗത്തിലായിരിക്കും, ഇപ്പൊ ക്യാൻസറിന്റെ നടുവിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ ഈശോ എനിക്ക് ക്യാൻസർ ഒന്ന് മാറ്റിത്തരണേന്നായിരിക്കും. എന്നാലും നിങ്ങളിത് ശ്രദ്ധിക്കണം, എന്താണ്, ഞാൻ ഈ ക്യാൻസർ രോഗത്തിലാണെങ്കിൽ പോലും ഞാനെന്ന വ്യക്തിയുടെ മനസ്സിനെ ഈശോയുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുമ്പോ എനിക്ക് എവിടെയോ രമ്യതപ്പെടാനുള്ള ഏതോ ഒരു ചെറിയ കാര്യം എന്റെ ജീവിതത്തിലുണ്ട്, ഏതോ ഒരു ചെറിയ കാര്യമുണ്ട്. അപ്പോൾ ഇതെനിക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രസൻസ് ആണ് ആദ്യം എന്റെ ജീവിതത്തിലോട്ട് വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെ ജോലി മേഖലകളിലായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ നിങ്ങളുടെ തന്നെ കുടുംബ ജീവിതത്തിലായിരിക്കാം, ഒരു പക്ഷെ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലൈമറ്റിനോട് രമ്യതപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല, പല വിധത്തിലായിരിക്കും ഞാൻ നിങ്ങൾ ഭാരപ്പെടുന്നത്. അപ്പോൾ ഇതിനെ, ഈ ഒരു തലം, ഈ രമ്യതപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയെ ഞാൻ സ്വീകരിക്കേണ്ടത് ദൈവത്തിന്റെ പ്രസൻസ് വഴി എനിക്കതിന് സാധ്യമാകും. ഒന്നാമത്തെ പടിയാണിത്. ഈ റീകൺസിലിയേഷൻ നടക്കണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിൽ നിന്നാണ് അത് ആരംഭിക്കുക, കർത്താവിൽ നിന്ന്. വേറെ ആർക്കും അത് പറ്റില്ല, ദൈവത്തിൽ നിന്ന് അത് ആരംഭിക്കുകയാണ്. ഇപ്പൊ ദൈവം, ഈ ദൈവത്തിന്റെ പ്രസൻസ് കിട്ടിക്കഴിയുമ്പോൾ, ഇപ്പൊ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ വലിയ ഭാരങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയുള്ള ജീവിത യാത്രയിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, ദൈവത്തിന്റെ പ്രസൻസ് അവന് കിട്ടിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ഈ പറഞ്ഞ 5 കുഞ്ഞുങ്ങളുടെ അമ്മയും ഹസ്ബൻഡിനെയും എനിക്കറിയാം. അവര് തന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒത്തിരി സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഒന്നുമില്ല അവർക്ക്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, വീട്ടുകാരെ എല്ലാം സഹായിച്ചു. അവര് വേറെ ദുബായിൽ എങ്ങാണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് വരുന്നത്. ഒന്നുമില്ല, പക്ഷെ ദൈവത്തിനൊരു സ്ഥാനമുണ്ട്. അവര്, ഞാൻ ഓർക്കും, ഞാൻ അവരെ ഓർക്കും, ഞാൻ അവരെന്നെ കാണാൻ വരുന്നത് 2.5 മണിക്കൂർ യാത്ര ചെയ്താ വരുന്നത്. അപ്പൊ ഞാനത് കുഞ്ഞു ഭീകരി പിള്ളേരെയും ഒക്കെ ആയിട്ട് അവർ ദൈവത്തിന് അത്രയും സ്ഥാനം അവർ കൊടുത്തിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ വചനത്തിൽ അവർ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസൻസ് ആണ് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാനൊരു അവസരം. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുക, പ്രിയപ്പെട്ടവർ. അപ്പോൾ യാക്കോബ് ഇങ്ങനെ ചെയ്യുകയാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണ്, ഈ ദൈവം യാക്കോബിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നതിനുള്ള തെളിവാണ് നമ്മൾ കാണുന്നത് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. അതിനു മുമ്പ് ഈ വചനം 31-ാമത്തെ അധ്യായം അവസാനം വരെ വായിക്കുമ്പോൾ, ഈ യാക്കോബ് ഒളിച്ചോടിയതിനു ശേഷം ഒരിക്കൽ പോലും ഏസാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഏസാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവൻ തിരിച്ചു വരുന്ന വഴിക്ക് പോലും, തിരിച്ചു വരുന്നതിന്റെ ആരംഭത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഈ ദൈവത്തിന്റെ പ്രസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി, എവിടെയോ എനിക്ക് രമ്യതപ്പെടാനുണ്ട്, എവിടെയോ എനിക്ക് രമ്യതയുടെ ഒരു തലം എനിക്കുണ്ട് എന്റെ ജീവിതത്തിൽ. അതാണ് 3-ാമത്തെ വചനം നമ്മൾ വായിക്കുക. യാക്കോബ് ഏദോം നാട്ടിൽ സെയിർ ദേശത്ത് പാത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു. അവനവരെ ചുമതലപ്പെടുത്തി, എന്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലാബാന്റെ കൂടെ പാർക്കുകയായിരുന്നു, എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരുകളുമുണ്ട്. അങ്ങേക്ക് എന്നോട് ദയ തോന്നണം, അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് ആളയച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഇനീഷ്യേഷനാണ്, ഒരു ഇന്റൻഷനാണ്. അപ്പൊ അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു രമ്യതയുടെ സുവിശേഷം ജീവിക്കാൻ ഒരു കൃപ കർത്താവ് എനിക്ക് തരികയാണ്. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും ഈശോ ഇന്ന് ഈ കർത്താവ് ആദിമ പറുദീസായ ദൈവം പുറത്താക്കിയെങ്കിൽ, ക്രിസ്തുവിന്റെ ജനനം വഴിയാണ് നഷ്ടപ്പെട്ടു പോയ പറുദീസ എനിക്ക് തിരിച്ചു കിട്ടിയതെങ്കിൽ, ദൈവത്തോടൊപ്പം ഉലാത്താനുള്ള ആ പറുദീസ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത് ക്രിസ്തുവാകുന്ന ആ രമ്യതയുടെ സുവിശേഷം എനിക്ക് നിങ്ങൾ കിട്ടിയപ്പോഴാണ്. അപ്പോൾ ഈ ക്രിസ്തുവാകുന്ന രമ്യതയുടെ സുവിശേഷം ഇന്ന് ഞാനും നിങ്ങൾ സ്വീകരിക്കുക. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഇടപെടല് എന്നെ, ഇന്റൻഷൻ എന്നെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്തത് എന്താണ്, എനിക്ക് എന്താണെന്ന് സ്വയം അവബോധം കിട്ടും. ആരോടാണ് ഞാൻ പിണക്കമുള്ളത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്, നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ആരോടൊക്കെയോ ചെറിയ കാര്യമായിരിക്കും, കുഞ്ഞു കാര്യമായിരിക്കും, എന്താണ് എനിക്ക് പിണക്കമായിട്ടുള്ളത്, എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഏത് മേഖലയാണ്? നമ്മൾ പറയും ചിലപ്പോൾ ഓക്കെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എവിടെയോ ഒരു കരട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ പറ്റുന്നില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നോട് പല സിസ്റ്ററെ, അവരോട് മിണ്ടാൻ എന്നോട് പറയില്ലേ സിസ്റ്ററെ, അവരെ വിട്ടേക്കുക, വേറെ എന്ത് വേണം സിസ്റ്റർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഒരു തലം നമ്മുടെ ജീവിതത്തില്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി കുറവുകളിലേക്ക് നമ്മൾ പോകും.
നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ തകർന്നു പോകും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ഈശോയുടെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഈശോയേ, ആരോടെങ്കിലും എനിക്ക് പിണക്കമുണ്ടെങ്കിൽ എന്റെ ഈശോയെ നീ ഒന്ന് ഇടപെടണേ. നമുക്ക് സ്വയം പറ്റില്ല പ്രിയപ്പെട്ടവർ, ഈശോയോട് പറയാം, ഈശോയെ ഒന്ന് ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച് സൗഖ്യങ്ങൾ ഉണ്ടാകും, നമുക്ക് വിടുതലുകൾ കിട്ടും. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്ന സമയമാണിത്. സമാധാനം കൈവരാനുള്ള ഒരു സമയമാണിത്. ഈശോയെ ഒന്ന് സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ക്ഷമിക്കാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്, മുറിവേൽപ്പിക്കപ്പെടുന്ന ചില അവസരങ്ങളുണ്ട്, അതെല്ലാം ഞങ്ങൾ സമർപ്പിക്കാം. ഈശോ ഈ സമയത്ത് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വെമ്മനയുടെ ഒരു അനുഭവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾക്ക് അത് തരണേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നന്ദി പറയും, ഈശോയെ നന്ദി പറയും, ഈശോയെ സ്തുതിക്കും. കർത്താവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനെ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്, എനിക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ? ഒറ്റയടിക്ക് ആരും കണ്ണടച്ചൊരു ഉത്തരം പറയണ്ട. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, എവിടെയെങ്കിലും എനിക്ക് ആരോടെങ്കിലും ഒരു പിണക്കത്തിന്റെ ഒരു അവസ്ഥ എന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റണം. അതിനാദ്യം ചെയ്യേണ്ട ദൈവത്തിന്റെ പ്രസൻസ് നമ്മൾ ചോദിക്കുകയാണ്. കർത്താവ് തരും, ആ പ്രസൻസ് കിട്ടും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. ദൈവം ഇടപെട്ടു എന്നറിയുന്നതാണ് എന്റെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേഷൻ ഉണ്ടാകുന്നത്. എന്റെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേഷൻ ഉണ്ടാകും. അതായത് യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടി, അവന്റെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേഷനാണ്. ഏസാവിനെ അവൻ ഓർമ്മിച്ചു, ഏസാവിനെ ഓർമ്മിച്ച് അവൻ അറിയാം എനിക്കൊരു പിണക്കമുണ്ട്. അതായത് ദൈവം എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി ഇടപെടാൻ തടസ്സം നിൽക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഈ കെട്ടുപാടുകളുണ്ടല്ലോ, ഈ വെറുപ്പിന്റെ മേഖലയുണ്ടല്ലോ, കർത്താവ് അത് തിരിച്ചറിവ് കൊടുക്കുകയാണ്. ഉടനെ ഏസാവിന് അടുക്കലേക്ക് ആളയക്കുകയാണ്. ഈ ആളയച്ചതിന് ശേഷം യാക്കോബ് വെറുതെ ഇരിക്കുകയല്ല. പിന്നെ യാക്കോബ് ചെയ്യുന്ന ഒരു കാര്യമാണ്, യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും പിണക്കമുള്ളവരെ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് കൊടുത്ത് ഇനി അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പിണക്കമുള്ള, കാരണം എനിക്കത് അറിയാൻ പറ്റും പ്രിയപ്പെട്ടവർ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളിലുണ്ടായി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഈശോയുടെ പ്രാദേശികം എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ എന്ന വ്യക്തി അങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഞാൻ അതല്ല ചെയ്യേണ്ടത്, പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. അപ്പൊ ഞാന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പോയി കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചിട്ട് വന്ന് ഞാൻ ആ കാര്യങ്ങളിലെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിൽ നിന്ന് ഞാൻ ഒരു ചേഞ്ച് വരുത്തുകയാണ്. എനിക്കതിനുള്ള കൃപ ഈശോ തന്നു ഇന്നലത്തെ ദിവസം. ഒരു പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും ഈശോ ഇത് നിങ്ങളോട് പറയാൻ പറയുന്നത്. നമുക്ക് ആ ഒരു എന്താ, നമുക്ക് ക്ഷമിക്കാൻ അത്ര എളുപ്പമല്ല. എത്ര വിശുദ്ധരാണെന്ന് ഞാനും നീയും പറഞ്ഞാലും കുഞ്ഞു കാര്യം മതി നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ഭാരപ്പെടുത്താൻ. അപ്പോൾ ഈ ഒരു പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതാണ് ഇവിടെ യാക്കോബ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കാണുന്നത്, 8 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു. ഇതൊക്കെ യാക്കോബിന്റെ ചിന്തകളാണ്. എന്നിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതാണ് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിലെ 3-ാമത്തെ കാര്യം ഇതാ, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനും നീയും ആരോടെങ്കിലും ക്ഷമിക്കാനോ രമ്യതപ്പെടാനോ എനിക്കും നിനക്കും ഉണ്ടെങ്കിൽ നീ 3-ാമത് ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത്. എങ്ങനെ പ്രാർത്ഥിച്ചു? എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് തിരികെ പോവുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അരുളി ചെയ്തല്ലോ. കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ഒരു യോർദാൻ കടന്നു. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കും. പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഏസാവ് ചിലപ്പോൾ എന്നെ തകർത്ത് കളയാം, ഞാൻ പേടിയാണ്. അപ്പൊ ഇവൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്നിട്ട് അവൻ എന്ത് ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം കാണി. ഇവനിങ്ങനെ പ്രാർത്ഥിച്ചു, അവന്റെ പ്രാർത്ഥന അങ്ങ് മുന്നോട്ട് നീങ്ങിയാണ്. പ്രാർത്ഥന നീങ്ങി 33-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രാർത്ഥന, അവൻ പ്രാർത്ഥിച്ചു, അവന് ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന വചനം എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 29-ാമത്തെ വചനത്തില്
32 അധ്യായം 29 വചനത്തിന്റെ അവസാനം, ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ യാക്കോബ് ഒരു മൽപ്പിടുത്തം നടത്തുകയാണ്. ആരുമായിട്ട്? ദൈവമായിട്ട് ഒരു മൽപ്പിടുത്തമാണ്. അതിന്റെ അവസാനം എഴുതി വെച്ചിരിക്കാം, ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു. ദൈവത്തെ കണ്ടു നമ്മുടെ പ്രാർത്ഥനയിലല്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഒരു വ്യക്തി ഇപ്പൊ ക്യാൻസർ വന്ന ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവ് എനിക്ക് സൗഖ്യം തരണം, അത് വലിയ തീഷ്ണതയോടെയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ അതിനേക്കാൾ വലിയ തീഷ്ണതയോടെയുള്ള നെഞ്ചുരികളുടെ പ്രാർത്ഥനയാണ് ക്ഷമിക്കാനുള്ള കൃപ കിട്ടാനുള്ള പ്രാർത്ഥന. അത് എളുപ്പമല്ല, അത് എളുപ്പമല്ല. ആ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും, നീ ദൈവത്തെ കാണും. നിങ്ങൾ പറയാലേ, കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധ കുർബാന നിൽക്കുമ്പോൾ ചിലർ പറയും ഈശോയുടെ സാന്നിധ്യം കണ്ടു, ഈശോയുടെ മുഖം കണ്ടു, അങ്ങനെ ഒത്തിരി അടയാളങ്ങളൊക്കെ ആളുകൾക്ക് കാണാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, നിനക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടോ? ദൈവദർശനം നിനക്ക് വേണോ? നീ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നൊക്കെ, കർത്താവേ എനിക്ക് ഈ വ്യക്തിയോടൊന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണേന്ന് നീ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ആ സമയത്ത് നിനക്ക് ദൈവത്തെ കാണാനുള്ള കൃപ ദൈവം തരും. ദൈവദർശനം വേണോ പ്രിയപ്പെട്ടവരെ? മത്തായി 5:8, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഈ ദൈവദർശനം കിട്ടാൻ ഞാനും നീയും ചെയ്യേണ്ടത് ഇതാണ്. പ്രിയപ്പെട്ടത്, നമ്മൾ എത്രയോ പേരുടെ കുറ്റം പറയുന്നു. എത്ര പേരുടെ കുറ്റമാണ് ഞാനും നിങ്ങളും പറയുന്നേ? കുറ്റം പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും നീയും. പ്ലീശോ നമ്മളോട് പറയുകയാണ്, ഈ ദൈവത്തെ മുഖാമുഖം കാണാൻ ക്ഷമിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് നീ പ്രാർത്ഥിക്കും. ക്ഷമിക്കാനുള്ള കൃപ തരണേ കർത്താവേ, ഇതെന്റെ ഭാഗത്ത് എനിക്കിത്. ആ പ്രാർത്ഥനയിലാണ് യാക്കോബ് ദൈവത്തെ കാണുന്നത്. ഇത് ദൈവത്തെ അവൻ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോ, ദൈവത്തെ കണ്ടുമുട്ടിക്കഴിയുന്ന ഒരു വ്യക്തി ക്ഷമ ചോദിച്ച്, രമ്യതയുടെ അടുത്ത ഭാഗമാണ് നിങ്ങളോട് പറയുക. ഒന്നാമതായി ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കണം, രണ്ടാമതായി എൻ്റെ ഭാഗത്തൊരു ഇനിഷ്യേഷൻ ഉണ്ടാവണം, മൂന്നാമതായി ഞാനും നീയും കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവത്തെ കണ്ടുമുട്ടുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം, നാലാമതായി എൻ്റെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ എനിക്കൊരു വലിയ കൃപ ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ എളിമ, ഹ്യൂമിലിറ്റി. നമ്മൾ യാക്കോബിന്റെ ഈ പ്രവൃത്തിയിൽ കാണാൻ പോവുകയാണ്. 33:2 നമ്മൾ കാണുകയാണ്. അവൻ അവരുടെ മുമ്പേ നടന്നു, അവൻ അവരുടെ മുമ്പേ നടന്നു ശ്രദ്ധിച്ചോണം, സഹോദരന് അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഏസാവിന്റെ അടുക്കലേക്ക് ആളുകളെ എല്ലാം പറഞ്ഞയച്ചു, കർത്താവുമായി രാത്രി മൽപ്പിടുത്തം നടത്തി. എന്നിട്ട് അവനിതാ തല ഉയർത്തി നോക്കുമ്പോ ഏസാവ് വലിയ 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഇവൻ എന്ത് ചെയ്തു? ഇവൻ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് സഹോദരൻ അടുക്കലേക്ക് ചെല്ലുമ്പോ 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്നെ വേദനിപ്പിച്ചവരോട്, എന്നോട് പകയുള്ളവരുടെ മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്, ഞാൻ അഹങ്കാരത്തോടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, ഞാൻ എളിമപ്പെടുമ്പോഴാണ് ആ എളിമപ്പെടൽ എനിക്ക് കിട്ടുക എന്ന് പറയും. ദൈവത്തെ കാണാതെ എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല. ഞാൻ എളിമപ്പെടാം. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ചില കാര്യങ്ങൾ, അതല്ലേ കർത്താവ് പത്രോസ് ശ്രീകൾ നമ്മൾ പറയുന്നേ, നിങ്ങൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, ദൈവം നിന്റെ കൂടെയുണ്ട്. നീ തെറ്റ് ചെയ്തിട്ടില്ല, നിന്നെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ കുറ്റം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ആനന്ദിച്ച് ആഹ്ലാദിക്കും. കാരണം കർത്താവിന്റെ സന്നദ്ധത്തിൽ ഇതിന്റെ ഉത്തരവുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾ പറയും, സിസ്റ്ററെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്, ഞാൻ എന്തോരി പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹ ജീവിതമാണ്, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഇത് കിട്ടി? പ്രിയപ്പെട്ടവരെ, ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിന്നെ കാണാൻ, നിനക്ക് അവനെ കാണാൻ, നീ കുറച്ചുകൂടി എളിമപ്പെടുവാൻ, നീ കുറച്ചുകൂടി യേശുവിന്റെ കൃപയിലേക്ക് വരാൻ ഈശോ ഒരു അവസരം തന്നതാണ്. നീ ഇങ്ങനെ കാത്തിരിക്കണം? നീ നിന്റെ ഭാഗത്ത് നിനക്ക് ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്യുക. ക്ഷമിക്കാനുള്ള ഒരു കൃപ, അത് എളുപ്പമല്ല. എനിക്കത് മനസ്സിലാവും. എൻ്റെ കൈവിരൽ മുറിച്ചു കളഞ്ഞാൽ പോലും എനിക്ക് ഈ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുടെ വേദനയോളം ഉണ്ടാകില്ല ഈ വേദന. അത് അത്ര ഭയാനകമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോരോരുത്തരോട് എനിക്ക് പറയാൻ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ എനിക്ക് മനസ്സ് രമ്യതയിലില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, ഈശോയെ എനിക്ക് ആ ഒരു കൃപ തരണേന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എത്ര പഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നൊരവസ്ഥ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. ആ വാക്കൊന്നും ഓർക്കാൻ പറ്റില്ലെന്ന് എന്നോട് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എനിക്കും അങ്ങനെയാണ്. അവരുടെ വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കുത്തി കയറുവാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കുത്തി കയറുന്ന വാക്കുകൾക്കുള്ളിലേക്ക് ഈശോയുടെ സ്നേഹം, നീ എനിക്കറിയില്ല,
കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിനക്ക് തന്നാലും നിന്റെ ഗുരു മറഞ്ഞിരിക്കില്ല. അതാ എന്റെ ചെവിയിലോട് കുത്തിക്കേറേണ്ടത്. അത് കുത്തിക്കേറുമ്പോ മറ്റു കുത്തിക്കേറിയ വചനങ്ങളൊക്കെ മാറിപ്പോകും. എന്റെ ജീവിതം അതാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുക, ഈ എളിമപ്പെടുന്ന ഒരവസ്ഥ. ഈ എളിമപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇത്രയും എന്റെ ജീവിതത്തിൽ ഈ രമ്യതയുടെ സുവിശേഷം ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ച് ഇത്രയും സ്റ്റെപ്പുകൾ ഞാൻ ചെയ്തു കഴിയുകയാണ്. ഞാൻ എളിമപ്പെട്ട് നിൽക്കുകയാണ്. എന്നെ വേദനിപ്പിച്ചവരെ, എന്നെ തകർക്കാൻ ശ്രമിച്ചവരെ, എന്നോട് വൈരാഗ്യമുള്ളവരുടെ മുമ്പിൽ ഞാൻ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. 33:4 വായിക്കുക. ഏസാവ് ആകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു, ഇരുവരും കരഞ്ഞു. ഏസാവ് ആകട്ടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ഇന്നിപ്പോ അങ്ങനെയല്ല കേട്ടോ. ഇന്നിപ്പോ ഏത് ഇംഗ്ലീഷുകാർ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, അത് ഇതിൻ്റെ ഡിഫറെൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഹൃദയം അവരോട് കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട് കേട്ടോ, അല്ല എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. നമ്മൾ ഒന്നാകട്ടോ, നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയുന്ന ഒരു ലെവലാ. അതാണ് ഈശോ നമ്മൾ നിന്ന് ആവശ്യപ്പെടുക പ്രിയപ്പെട്ടവരെ. ഇതാണ് രമ്യതയുടെ ഒരു കൃപയെന്ന് പറയുന്നത്. എനിക്ക് നിങ്ങൾക്കും വേണ്ടത് അതാ. ഈശോട് പ്രാർത്ഥിക്കണം, ഈശോ അതെനിക്ക് തരണേ, എനിക്ക് തരണേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ധ്യാനം കൂടി പ്രാർത്ഥിക്കുക. ഈശോട് പറയണം, ഈശോ ഒരു തെളിമയുള്ള ഒരു ഹൃദയം. ആ ഉണ്ണീശോയെ കാണുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ നോക്കും. പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കണ്ട് കുറച്ചു നേരം നോക്കി നിൽക്കും. കൊച്ചുപിള്ളാർ ചിരിക്കുമ്പോൾ കുറച്ചു നേരം നോക്കി നിൽക്കും. ഒരു വൈരാഗ്യവും വിദ്വേഷവും ആർക്കുമില്ല. ക്രിസ്മസിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈശോയെ കണ്ട് മനസ്സുള്ള ഹൃദയത്തോടെ, ഈശോയെ എൻ്റെ ഹൃദയം ഇതുപോലെ ആരോടും പിണക്കമില്ലാത്ത, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണേ ഈശോയെ, എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന് ഈ പരാതി വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പരാതി പറയുന്നുണ്ടെങ്കിൽ, മുറുമുറുക്കുന്നുണ്ടെങ്കിൽ, രമ്യതയായിട്ടില്ല. ചിലപ്പോൾ ചിലർ പറയും, എല്ലാം എൻ്റെ മനസ്സിലുണ്ട് സിസ്റ്റർ, ഞാൻ ഒന്നും പറയാറില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഈ മനസ്സിലുണ്ട്, പുറത്തോട്ട് വരുന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഹൃദയം കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അവിടെ രമ്യത നടന്നു, അവിടെ വലിയ ഈശോ നിറഞ്ഞു, ഈശോ വന്നു. ഈശോയ്ക്ക് ഇങ്ങനെ അകന്നിരിക്കുന്നിടത്ത് വരാൻ ഇഷ്ടമില്ല, എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കുന്നിടത്ത് വരാൻ ഈശോയ്ക്ക് ഇഷ്ടമുള്ളൂ. ഈശോ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തിലാണ് വന്ന് നിറയുക, ഈശോ ഒരുമയിലാണ് ഈശോ വന്ന് നിറയുക. നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ല, ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അതാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും എളിമപ്പെടുന്ന ഒരു എളിമയുള്ള, അല്ലെങ്കിൽ ഒരുമിച്ചാകുന്ന രമ്യതയുടെ ഒരു സുവിശേഷം നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ ഈശോ അതാണ് നമ്മളെ ക്ഷണിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പറയാൻ ഒത്തിരി ന്യായങ്ങളല്ലേ. ഞാൻ പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നാറുണ്ട്, ഒരു കാരണവശാലും ദയവ് ചെയ്ത് ഞാനും നിങ്ങൾ ഒരു വലിയ വേദനയോട് കടന്നു പോയിട്ട് വീണ്ടും ഒരു ഡിസ്കഷനിലേക്ക് പോകരുത്. വീണ്ടും വീണ്ടും ഡിസ്കഷനിലേക്ക് പോകും തോറും ആ വാക്കുകൾ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ആ വാക്കുകൾ വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈശോ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, അത് അവിടെ നിർത്തിയേക്കുക. ഇനി എന്നാ ചെയ്യണം? ഇനി ഈശോയോട് പറഞ്ഞു ഡിസ്കഷനാണ്. ഈശോയും ഞാനും തമ്മിൽ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കണം. എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഈ ഡിസ്കഷൻ വഴിയായിട്ട് കർത്താവ് ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ ഏറ്റെടുക്കും. ഞാൻ ഓർക്കുക, മാതാവ് ആരോടായിരിക്കുമോ ഈ പരാതി മൊത്തം പറഞ്ഞു. എന്തോ ഒരു സങ്കടങ്ങൾ മാതാവിനുണ്ടായിരുന്നു, എന്തോ ഒരു വിഷമങ്ങൾ മാതാവിനുണ്ടായിരുന്നു, ഒത്തിരി സങ്കടങ്ങളും സഹനങ്ങളും ഉണ്ടായിരുന്നു. മാതാവ് ഒരിക്കലും ഒരു മനുഷ്യരോടും പരാതി പറഞ്ഞതായിട്ട് ഒരു വിശുദ്ധരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അമ്മ ഒരു പുസ്തക ദൈവമനുഷ്യന സ്നേഹഗീതയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മയുടെ പ്രസവം ആനന്ദമായിരുന്നു, അമ്മ ചിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിക്കുന്നത്. അത് ആ പുസ്തകമാണെന്ന് എക്സാക്റ്റ് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ നൊമ്പരങ്ങളെയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥ. എളുപ്പമല്ല, എളുപ്പമല്ല. നിങ്ങൾ ആരും പറഞ്ഞു, നാളെ നിങ്ങൾ പറയും, സിസ്റ്ററെ ആ ടോക്ക് ഭയങ്കര നല്ലതായിരുന്നു, എനിക്കിപ്പോൾ എല്ലാം ചിരിക്കാം, വെറുതെ. ഞാൻ ഒട്ടും വിശ്വസിക്കുകയില്ല, അത് പറഞ്ഞെങ്കിൽ തന്നെ വിശ്വസിക്കുകയല്ല. കാരണം നമുക്ക് പറ്റിയല്ല, നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ക്രിസ്മസിൽ ഒരുങ്ങുന്ന ഈ സമയത്ത് നമുക്കൊന്ന് ഒന്ന് ക്ഷമിക്കാനുള്ള ഒരു കൃപ. ഈ 5 സ്റ്റെപ്പുകൾ മതിയല്ലോ, 5 സ്റ്റെപ്പ്. കർത്താവിൻ്റെ പ്രസൻസ് ഞാനും നീയും അനുഭവിക്കുക, ചോദിക്കുക, ക്ഷമിക്കാനുള്ള മേഖലകളെയൊക്കെ എടുത്തു വെച്ചിട്ട് പ്രസൻസ് ചോദിക്കുക. അവിടെ നിന്റെ ഭാഗത്ത് നീ എന്താ ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്താൽ അതൊന്ന് ശരിയായി ഒരു ഇനിഷ്യേഷൻ. അതിനുശേഷം നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നീ ചെയ്തോണം കേട്ടോ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ
അവരുടെ മുമ്പിൽ എളിമപ്പെടാൻ ഒരു കൃപീശ്വൻ നിനക്ക് തരും. എളിമപ്പെട്ട് കഴിയുമ്പോ ആരോടാണോ നിനക്ക് വിഷമമുള്ളത് അവർ നിന്നെ ചേർത്ത് പിടിക്കും, അത് ഉറപ്പാ. ഇത്രയും കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് നമുക്കറിയാലോ, നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കിക്കേ, ഞാൻ ഒത്തിരി പേരെ കണ്ടുമുട്ടുന്നതുകൊണ്ട് എനിക്കറിയാം, ഒത്തിരി കുടുംബങ്ങളില് സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. സ്വത്ത് അതാണ് മെയിൻ പ്രശ്നം. ഇന്ന് മലയാളികളുടെ അധികം കുടുംബങ്ങളിലുമുള്ള വലിയ പ്രശ്നം സ്വത്താണ്. സ്വത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിയാവും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദമ്പതികളുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. ആ പെങ്കൊച്ച്, ആ കൊച്ചിന്റെ അമ്മ മരിച്ചുപോയി, പിന്നെയുള്ളത് ഒരു കൊച്ചാണ്, അതിന് വയ്യ, ഒരു അനിയൻ കൊച്ചാണ്. ഈ കൊച്ച് നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് സൗദി പോയി, കഷ്ടപ്പെട്ട് എറണാകുളത്ത് കണ്ണായ സ്ഥലത്ത് ഒരു നല്ല സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. കൊച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു. അപ്പൊ അവിടെ കൊച്ചിന്റെ അമ്മയുടെ വീട്ടുകാരുടെ കയ്യിൽ ഈ പവറോ പറ്റോണോ എഴുതി കൊടുത്തു, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. എന്ത് സംഭവിച്ചു? ഈ കൊച്ചിനോട് പോലും അവർ പറയാതെ അവരത് വേണ്ടതിന് വേണ്ടി മറിച്ചു വെച്ചു. ഈ കൊച്ചി അടുത്ത നാളിലാണ് അത് അറിയുന്നത്. അപ്പോ അത്രയും നാളും ഈ സ്നേഹം ഉണ്ടായിരുന്ന ഈ കുടുംബം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ അത് താങ്ങാൻ പറ്റില്ല. ഈ ഒരു മേഖല എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, പിന്നെ അവിടെ ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരുമായിട്ട് വഴക്കിലേക്ക് പോവുകയാണ്. അധികം ഈ ഒരു മേഖലയാണ് ഞാൻ കണ്ടത്. ഞാൻ ഇത്ര ഈ നാളുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമ്മുടെ മലയാളികൾക്കിടയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങളുമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം സ്വത്താണ്. സമ്പത്തിന്റെ പേരിൽ എത്രയോ കുടുംബം ഇവിടെ ഇരിക്കുന്ന വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു സ്വയം എന്ന് പരിശോധിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പുറകോട്ട് നോക്കുക. ഈ പണത്തിന്റെ പേരില്, ഈ സ്ഥലത്തിന്റെ പേരില് എത്രയോ കുടുംബങ്ങള് സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നുണ്ട്. വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തില് ഈ ഒരു അകൽച്ച അത് മാറ്റിയിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ. ഈ രമ്യതയില്ലാത്തൊരവസ്ഥയിൽ കൃപ കിട്ടില്ല. ജോബ് 22:21 വചനം പറഞ്ഞു, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, നിനക്ക് നന്മ വരും, നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോ ചിലര് സോറി പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ വെട്ടാനും തലാനും കൊല്ലാനും വരുവാണ്, നമ്മൾ പോണോന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാലോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം, അവരോട് പിണക്കം വേണ്ടെന്നൊരു ആഗ്രഹം, ഒരു ഡിസിഷൻ, തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകട്ടെ, അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. അത് ഇല്ലാത്തൊരവസ്ഥ ഇന്ന് പലരും, നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ചു നോക്കിയേ, നമ്മളെല്ലാം സ്വാർത്ഥരായി മാറുകയാണ്. എല്ലാവരും അവനോന്റെ കുടുംബവും അവനോന്റെ ജീവിതവുമായി മാറി. തൊട്ടടുത്തുള്ളവരെ കാണാൻ ഇവൻ സന്യാസത്തിൽ പോലും നമുക്കത് കാണാൻ പറ്റും. എല്ലാവരും സ്വാർത്ഥരായി മാറുകയാണ്. എല്ലാവരും അവനോന്റെ ജീവിതങ്ങളിൽ സ്വാർത്ഥരാണ്. ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ സ്വാർത്ഥതയുടെ കെട്ട് അത് അഴിച്ചു മാറ്റണം. ഈ സ്വാർത്ഥതയുടെ കെട്ട് അഴിച്ചു മാറ്റിയിട്ട് ഈ സന്മനസ്സുള്ള വിശാലതയുള്ള ഒരു ഹൃദയവുമായി ഞാനും നിങ്ങളും വരണം. എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും എനിക്ക് മനസ്സിലാകും. നമ്മളതെല്ലാം ഈശോയുടെ കരങ്ങളോട്ട് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രോഗികൾക്ക് വേണ്ടി, കടബാധിതമുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഏറ്റവും പ്രധാനം, ഇനി വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോയെ ഒരു രമ്യതയുടെ അനുഭവം, രമ്യതപ്പെടുന്ന ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ 550 ആളുകളുണ്ട്. ഒരാളുടെ ഹൃദയത്തിൽ പോലും ഒരു വെറുപ്പ് ആരോടും ഉണ്ടാകാതിരിക്കട്ടെ. ഈശോയെ അതെനിക്ക് തരണേ. നിങ്ങൾക്ക് പറയാൻ, എനിക്ക് പറയാൻ ഒത്തിരി ന്യായങ്ങളും ന്യായീകരണങ്ങളും ഉണ്ട്. ഈ ന്യായങ്ങളെയും ന്യായീകരണങ്ങളെയും എല്ലാം ഇനി ആരാധന സമയത്ത് കുരിശിലോട്ട് വെക്കാൻ പോവുക. കുരിശിൽ ഒരു ന്യായവും പറയാത്ത, കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ട ആ ക്രിസ്തു, ആ സമാധാനം തന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈശോയെ ക്ഷമിക്കാനുള്ള ഒരു കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കണ്ണുകളടച്ച് കരങ്ങൾ ഞാൻ ചൂട് ചേർത്ത് വെക്കട്ടെ. ആരും ഞാൻ പറയാതെ കണ്ണു തുറക്കണ്ട. എല്ലാ മക്കളും ഈശോയുടെ സന്നിധിയിലായിരിക്കും, ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കും. നിങ്ങളുടെ ഹൃദയം ഈശോയോട് സംസാരിക്കണം, ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, കർത്താവേ അങ്ങ് എനിക്ക് തന്നതെല്ലാം ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുകയാണ്. അങ്ങ് തന്ന സങ്കടങ്ങളെ ഓർത്ത് ആരാധിക്കുന്നു, അങ്ങ് തന്ന കഷ്ടപ്പാടുകള് ഈശോയെ ആരാധിക്കുന്നു, അങ്ങ് എനിക്ക് തന്ന ബലഹീനതകളെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുകയാണ്. അങ്ങ് തന്ന
അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ അങ്ങ് ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ വലിയൊരു കൃപയാണ്. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. കർത്താവെ, അങ്ങ് തന്നെ ഈ വലിയ കൃപയോർത്ത് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ഈശോ നിങ്ങളോട് പറയുകയും സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയും നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. യെശയ്യ 59:1-2 കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ഈശോയോട് സംസാരിക്കണം. ഈശോയെ, നിനക്കെല്ലാം അറിയാമല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ. നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ഈശോയോട്. ഇസ്രായേൽ മക്കളുടെ നിലവിളി, ഈജിപ്ത് നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി എന്ന് വചനം കേൾക്കുകയും, കർത്താവെ ഞങ്ങളുടെ നിലവിളി അങ്ങയുടെ കാതുകളിൽ എത്തണം. ഈശോയെ, കർത്താവെ, അവങ്ങളുടെ മക്കള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും നീ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ, എല്ലാ വ്യക്തി ജീവിതങ്ങളെ, നിയോഗങ്ങളെയെല്ലാം ദൈവകരങ്ങളിലോട്ട് നമുക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ തകർച്ചകളെയും അവിടെ ഏറ്റെടുക്കും. ഈശോ ഇന്നും ജീവിക്കുന്നു. എല്ലാ മക്കളും നിന്റെ ഹൃദയത്തോടൊന്ന് പറഞ്ഞേ, എന്റെ ഹൃദയമേ നിന്റെ ഈശോ ജീവിക്കുന്ന ദൈവമാണ്. എന്റെ മനസ്സ്, രോഗികള് സ്വന്തം ശരീരത്തിലെ രോഗപീഠങ്ങളിലേക്ക് നോക്കി പറ, എന്റെ ശരീരമേ എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. ഓരോ വ്യക്തികളും നിന്റെ കഷ്ടപ്പാടിലേക്ക് നോക്കി പറ, എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. ഓരോരുത്തരും ഈശോയോടൊന്ന് പറഞ്ഞു, ഉറക്കി ഉറക്കെ പറഞ്ഞ്, എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. നിന്നോട് തന്നെ നീ വചനം പറയുകയാണ്, നിന്റെ ഈശോ ഇന്നും ജീവിക്കുകയാണ്, നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട്. ഓരോരുത്തരും പറയുക, സാമ്പത്തിക തകർച്ച, സാമ്പത്തിക ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകള്, മക്കളെ കുറിച്ചുള്ള വേദനകള്, കർത്താവിനെ നോക്കി, പണിതീരാത്ത വീടിനെ നോക്കി, ജോലിയില്ലാത്ത അവസ്ഥകളെ ഓർത്ത്, റിജക്ട് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനെ നോക്കി നീ പറ, നിന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു, നിന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. ഓരോരുത്തരും പറയട്ടെ, ഓരോരുത്തരും ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ്, എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വലിയ അടയാളം സംഭവിക്കുമെന്ന് ഈശോ പറയുകയാണ്, ഈശോ കാണിച്ചു തരികയാണ്. നിങ്ങള് ശക്തമായിട്ടൊന്ന് പറഞ്ഞ്, ഈശോ ഇന്നും ജീവിക്കുന്നു, എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. കൈ തളർന്നു പോയ കയ്യിലേക്ക് നോക്കി നീ പറ, എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ജീവിത പങ്കാളിയെ നോക്കി നീ വിശ്വാസത്തോടെ ഈശോയോട് പറയണം, ഈശോ നീ ഇന്നും ജീവിക്കുന്നു, ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോരുത്തരും ഈശോയോട് പറയട്ടെ, പരീക്ഷ തോറ്റുപോയ അവസ്ഥയിൽ, ഒഇറ്റി പലതവണ എഴുതിയിട്ടും ജയിക്കാത്ത അവസ്ഥകള്, കർത്താവിനെ നോക്കി നീ പറ, ഈശോയെ നീ ഇന്നും ജീവിക്കുന്നു, ഞാൻ വിജയം വരിക്കും. ഈശോയെ നീ ഇന്നും ജീവിക്കുന്നു, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഈശോയെ നീ ഇന്നും ജീവിക്കുന്നു, എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും. ആ കുരിശിലേക്ക് നോക്കി സഹന ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, ക്ഷമിക്കാൻ പറ്റാത്ത മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ അന്ന് പറഞ്ഞില്ലേ, പിതാവ് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന്. ഈശോയെ നീ ഇന്നും ജീവിക്കുന്നുണ്ടല്ലോ കർത്താവേ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചേ. എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ, ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ നിയോഗം കൊണ്ട് നമുക്ക് ഈശോയുടെ കരങ്ങളിൽ വിട്ടുവെക്കും. ഓരോരുത്തരും ഓരോ നിയോഗങ്ങളും സമർപ്പിക്കുക. നമ്മളിങ്ങനെ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ ഇവിടെ ആരും കാഴ്ചക്കാരില്ല കേട്ടോ. എല്ലാവരും ഈശോയുടെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. അനേകര് ഈശോയുടെ സന്നിധിയിൽ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉമ്മല കഥയുമ്പോഴേ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഈശോയെ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. ഈശോ, എന്തിനും ഏതിനും കുറ്റം പറയുന്ന രീതികളുണ്ട് ഞങ്ങൾക്ക്, ഇതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുക. എസാവും യാക്കോബും ചേർന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ രമ്യതപ്പെടാത്ത മേഖലകളെ ഒന്ന് ചേർക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ തലമുറകളിൽ എത്രയോ പേര് പരസ്പരം മിണ്ടാതിരിക്കുന്നു.
നിങ്ങൾക്ക് പറയാൻ ന്യായങ്ങൾ ഉണ്ടാവും, പക്ഷേ ഈശോ അതല്ല ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, യേശുവെ എല്ലാ പിണക്കങ്ങളും എടുത്തു മാറ്റണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ എല്ലാ പിണക്കങ്ങളും എടുത്തു മാറ്റണേ, ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ. ഈശോയെ ഏറ്റവും വലിയ നിശബ്ദതയിലേക്ക് നമുക്ക് വരാം. നിങ്ങളെല്ലാം അല്പനേരം ഈശോയുടെ മടിയിലിരുന്നേ, അത്ര വലിയവരും ഈശോയുടെ മടിയിലിരുന്നേ. ഈശോയെ കൈകൾ തളർന്നു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ, എത്ര അധ്വാനിച്ചിട്ടും ഫലം കാണാത്ത അവസ്ഥയാണെങ്കിൽ, എന്ത് ചെയ്തിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് നിന്റെ മുൻപിലെങ്കിൽ, അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നു. കർത്താവേ എൻ്റെ കൂടെ വരണേ, ഈശോയെ എൻ്റെ കൂടെ വരണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഒരു പേഴ്സണൽ പ്രെയറിൻ്റെ സമയമാണ് 2 മിനിറ്റ്. നിങ്ങൾ ഈശോയോട് സംസാരിക്കുക. നന്ദിയും സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും എല്ലാം അർപ്പിക്കുക. വലിയ ദുരിതങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഈ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് തരികയാണ്. നിങ്ങളെല്ലാം, ഒരു ദുരിതങ്ങളും നമ്മുടെ കുടുംബത്തിലെ ദേശ സെഫാനിയ 3:16-17 വചനം കർത്താവ് പെട്ടെന്ന് തരുന്നു. നിങ്ങളതൊന്ന് വായിച്ചോണം. സമയം കിട്ടുന്നത് പോലെ പ്രത്യേകിച്ച് കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ഈശോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എല്ലാവരുടെയും ഭവനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ കുടുംബത്തിലെ പല മേഖലകളുണ്ട്, അതെല്ലാം ഈ വചനം കൊണ്ട്, പ്രത്യേകിച്ച് കുടുംബയോഗം നയിക്കുന്നവർ, സഫാനിയെ 3:16-17 വചനങ്ങൾ ഈശോ പെട്ടെന്ന് മനസ്സിൽ തരുന്നു. ദുരിതങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. കർത്താവെ സമർപ്പിക്കുന്നു. ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ചങ്കിൻ്റെ അകത്ത് മുഴ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് പ്രത്യേകം കാണിച്ചു തരുന്ന ആത്മാവ് ഇടപെടുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്ന കർത്താവെ നന്ദി പറയുന്നു. പശുവിനെ വളർത്തി ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് കർത്താവ് ഈ സമയത്ത് കാണുകയാണ്. പക്ഷെ അവരെ കണ്ട് പ്രത്യേകം ബ്ലെസ് ചെയ്യുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ ഏതാനും ഹൃദയങ്ങളിൽ ഇങ്ങനെ സ്നേഹം, ദൈവസ്നേഹം കർത്താവ് ഇങ്ങനെ ഒത്തിരി നിറച്ചൊഴുക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടം ഈശോയോട് ചേർന്നായിരിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.